ഹായ് ഗായ്സ്, അപ്പോൾ ഇതെൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ ഈ ഒരു വീഡിയോ. കാലത്തെ എണീറ്റു, കാരണം സേഫ്റ്റി ആരെ പോകണം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഹോസ്റ്റലിൽ നിന്നുള്ള വ്യൂ കേട്ടോ. ഞങ്ങൾ തേർഡ് ഫ്ലോറിലാണ്. ഹലോ ഗായ്സ്, അപ്പോൾ കാലത്തെ എണീറ്റു, പല്ലേച്ചു, നെയ്യിലടിക്കുള്ളു, ഭയങ്കര തണുപ്പ് ഇവിടെ. സ്കിന്നൊക്കെ നല്ലപോലെ ഡ്രൈ ആവുന്നുണ്ട്, ചുണ്ടൊക്കെ ആകെ ഡ്രൈ ആവുന്നുണ്ട്. പിന്നെ അലക്കാനുണ്ടായിരുന്നു കുറച്ച് കുറച്ച് അല്ലെങ്കിൽ, കാരണം വൈകിട്ട് വന്നിട്ട് അലക്കൽ നടക്കില്ല. വൈകിട്ട് വന്നിട്ട് വർക്കൗട്ട് ചെയ്യണം, അല്ല വൈകിട്ട് വന്നു കഴിഞ്ഞിട്ട് ലാപ്ടോപ്പിൽ ആൻറ്റി വൈറസ് ആയിരുന്നു, അപ്പോൾ അതിന് പോകണം. അത് കഴിഞ്ഞിട്ട് വേണം വർക്കൗട്ട് ചെയ്യാൻ. ഇന്നലെ ഞങ്ങൾ വൈകിട്ട് നടക്കാൻ പോയായിരുന്നു, നടന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇവിടെ ഒരു ഓപ്പൺ ജിം ഉണ്ടെന്ന്. ഓപ്പൺ ജിമ്മിൽ പോയി കുറച്ച് നേരം എന്തെങ്കിലുമൊക്കെ വർക്കൗട്ട് ചെയ്യും. ഇന്ന് വൈകിട്ട് വന്നിട്ട് ടെറസിൻ്റെ മുകളിൽ പോയി വർക്കൗട്ട് ചെയ്യണമെന്ന് വിചാരിക്കണേ. അപ്പോൾ ഇവിടെ ഒരു കന്നഡ കുട്ടീനെ കണ്ടിട്ടോ. അപ്പോൾ ആ കുട്ടി എൻ്റെ വീഡിയോ കണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടി എൻ്റെ ഒപ്പം വർക്കൗട്ട് ചെയ്യാൻ കൂടും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു, ഭയങ്കര ഇൻസ്പയർഡ് ആയെന്നൊക്കെ പറഞ്ഞു. കേട്ടപ്പോൾ ഒരു സന്തോഷം. അപ്പോൾ ഞങ്ങൾ പിന്നെ ഓപ്പൺ ജിമ്മിൽ പോവുകയാണെങ്കിൽ തന്നെ ആ കുട്ടിയും വരണുണ്ടെന്നൊക്കെ പറഞ്ഞു. ആകെ ടെറസിൻ്റെ മുകളിലാണ് പോയി വർക്കൗട്ട് ചെയ്യാറ് കിട്ടണ ഗ്യാപ്പിൽ. അപ്പോൾ ഞാൻ വീഡിയോ അവിടെ വെച്ച് ചെയ്ത് ഒട്ടുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം. കാരണം ലൈറ്റ് കാര്യങ്ങളൊക്കെ വേണം, കാരണം വൈകിട്ട് വന്നിട്ടാണ് മിക്ക വർക്കൗട്ടും ചെയ്യണേ. അപ്പോൾ മുകളിൽ ചിലപ്പോൾ ലൈറ്റിൻ്റെ ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും മൊബൈൽ ഫ്ലാഷൊക്കെ ഇട്ട് ഞങ്ങൾ എന്തായാലും വീഡിയോ എടുക്കാം എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ സേഫ്റ്റി ആരെ പോകാനുള്ളതുകൊണ്ട് കാലത്തുള്ള വർക്കൗട്ടൊന്നും പോസിബിൾ അല്ല. അപ്പോൾ മുകളിൽ കൊണ്ടുപോയി തുണി വിരിച്ചിട്ടിട്ട് വരാം. കാലത്തത്തെ മേലഴികളൊക്കെ കഴിഞ്ഞ് തുണി വിരിക്കാൻ പോണ പോക്കാണ് കേട്ടോ. അത് കാലത്തെ തന്നെ അത് കഴുകിയിട്ടില്ലെങ്കിൽ പിന്നെ വൈകിട്ട് വന്നിട്ട് അലക്കേണ്ടി വരും. അപ്പോൾ പിന്നെ ബാത്റൂമിൽ കയറാനായിട്ട് ഇടിയായിരിക്കും. അപ്പോൾ കാലത്തെ തന്നെ ആ പണി കഴിഞ്ഞാൽ തീർന്നു. അപ്പോൾ തുണി കൊണ്ടുപോയി വിരിച്ചിട്ടു. ഇനിയിപ്പോൾ അടുത്തത് ഒരുങ്ങലാണ്, അടുത്ത വരും. പോകാനായിട്ട് റെഡി ആവണം ഗൈസ്. ഇവിടെ ആകുമ്പോൾ സ്കിന്നൊക്കെ ഇങ്ങനെ പൂളും ഡ്രൈ ആയിക്കൊണ്ടിരിക്കും. സൺസ്ക്രീനും മോയ്സ്ചറൈസറൊക്കെ ഇട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് വലിഞ്ഞ് വലിഞ്ഞ് ഡ്രൈ ആവും. കാലത്ത് ഇഡ്ഡലിയും സാമ്പാറായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ സേഫ്റ്റി ആറിയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഓരോരുത്തർ ഓരോ ഡിപ്പാർട്ട്മെൻ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഓരോ ടൈം അലോട്ട് ചെയ്തേക്കണേ. ചിലർക്ക് 9 മണിക്ക് കയറണം. കോളേജിലെത്തിയതായി നല്ല തണുപ്പുണ്ട്. ഇവിടുന്ന് എവിടം വരെ എത്തണമെന്നറിയാം. നടന്ന് ഓരോരുത്തരും ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഓട്ടോറിക്ഷ വിളിച്ച് പോകാനുള്ള ദൂരമുണ്ട്. ഇത് തന്നെ ഒരു നല്ലൊരു കാർഡിയോ ആണ്, നന്നായിട്ട് നടക്കാം. നടന്നങ്ങനെ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എത്തിയതാണ്. എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഗ്രീൻ സയൻസ് ടെക്നോളജി, പൂട്ടിക്കിടക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ ലൈബ്രറിയിലേക്ക് വന്നു. കാരണം കുറേ റിസേർച്ച് പേപ്പേഴ്സ് വായിക്കണം, റെഫർ ചെയ്യണം. ലാപ്പിലേക്ക് വൈഫൈ കണക്ഷൻ കിട്ടാത്തതുകൊണ്ട് തന്നെ ബുക്ക് തപ്പിയാണ് വന്നത്. ഞാൻ ബുക്ക് തപ്പി ഞാൻ ഓരോരോ മുറികളിൽ ഇങ്ങനെ നടന്നു. അങ്ങനെ കുറച്ച് നേരം വായിച്ചു. ഉച്ചയ്ക്ക് കഴിഞ്ഞപ്പോഴേക്കും ക്യാമ്പസിനകത്തിന് ഇഷ്ടംപോലെ സ്പോട്ടുണ്ട്. അപ്പോൾ ഞാനെൻ്റെ ഫ്രണ്ടും കൂടെ വന്നിട്ട് ഫുഡ് രാവിലത്തെ ഇഡ്ഡലിയും സാമ്പാറും തന്നെയാണ് കൊടുത്തത്. കാരണം ഹോസ്റ്റലിൽ വന്ന് കഴിപ്പ് നടക്കില്ല, നല്ല ദൂരമുണ്ട്. പിന്നെ ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞപ്പോഴേക്കും ലാബിൽ വർക്കുണ്ടെന്ന് പറഞ്ഞ് മാം മെസ്സേജ് അയച്ചു. നമ്മൾ ഓൾറെഡി ഡ്രൈ ചെയ്യാനായിട്ട് കുറച്ച് ടെസ്റ്റ് ട്യൂബ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പ്രോപ്പറായിട്ട് ഓരോരോ സ്ഥലത്ത് എടുത്ത് വെക്കാൻ പറഞ്ഞു വെച്ചു. പൊട്ടാതെ എടുത്ത് വെക്കണം, അല്ലെങ്കിൽ പിന്നെ നമ്മളതിൻ്റെ വെപ്പിങ്ങാൻ പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പൈസ കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് വെച്ചിട്ട് സൂക്ഷിച്ചെടുത്ത് വെക്കേണ്ട. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ടെസ്റ്റ് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് മാം വിളിച്ചായിരുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് പോയി. 5:30 കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളൊരു പയ്യെ ഐസ്ക്രീമൊക്കെ കഴിച്ച് തിരിച്ച് ഹോസ്റ്റലിലെത്തി. ഹോസ്റ്റലിലെത്തി കഴിഞ്ഞ് ചായ കുടിക്കാതിരിക്കുകയാണ് കേട്ടോ. ഒന്നുമില്ല, ഞാൻ വീട്ടിൽ നിന്ന് അങ്ങനെ അധികം സാധനമൊന്നും കൊണ്ടുവന്നില്ല. ഒരു പാക്കറ്റ് റസ്ക്, വെള്ളമുണ്ട, അങ്ങനെയൊക്കെ കൊണ്ടുവന്നുള്ളൂ. കാരണം അധികം വറപൊരി വാങ്ങിയാൽ അത് കഴിച്ചങ്ങോട്ട് ഇരിക്കും. അപ്പോൾ റസ്ക് 3-4 ദിവസം കൊണ്ട് ഇത്ര ആയി. ലാസ്റ്റത്തെ ഞാൻ ഇന്നത്തോണ്ട് കഴിച്ച് തീർത്തു. പിന്നെ ചായപൊടി കഴിഞ്ഞ് കുറച്ചേറെ റെസ്റ്റൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ വർക്കൗട്ട് ചെയ്യാൻ പോയത്. കാരണം നല്ല ടയേർഡാവും. ഓൾറെഡി നമ്മൾ വൈകിട്ട് 5:30 ആകുമ്പോഴേ എത്തണേ. കുറേ നടത്തും അങ്ങോട്ടൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ ടെറസിൻ്റെ മണ്ടേ പോയിട്ട് വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഡേ ഇൻ മൈ ലൈഫൊക്കെ ഷൂട്ട് ചെയ്യണത്. ഇതുവരെ എല്ലാം ഓക്കെ ആയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വിചാരിക്കുന്നത് എന്തെങ്കിലും വീഡിയോ കാര്യങ്ങൾക്കൊക്കെ പോരായ്മകളുണ്ടാവും, വെട്ടത്തിൻ്റെ പ്രശ്നം അങ്ങനെ കുറച്ചൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് രാത്രി വർക്കൗട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ശനി ഞായറും കിട്ടുമ്പോഴാണ് ഞങ്ങൾ കാലത്തും വൈകിട്ടും വർക്കൗട്ട് ചെയ്യണേ. പിന്നെ ഞങ്ങളിവിടെ ഒരു
ഇടിയ ലേക്കിൻ്റെ പേര് എന്നിട്ടാ? ലേക്കിൻ്റെ പേര് കുക്കരഹള്ളി. കുക്കരഹള്ളി അല്ലേ? ആ കുക്കരഹള്ളി. അങ്ങനെ എന്തോ ഒരു ലേ ആ ഒരു ലേക്ക് ഉണ്ട്. നല്ലതായിട്ട് നടക്കാനുണ്ട് അവിടെ, കുറേ പേര് നടക്കാനും ഓടാനും ചാടാനൊക്കെ, കുറേ സ്പോർട്സിലുള്ള പിള്ളേരൊക്കെ അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇടദിവസങ്ങളിൽ കാലത്തെ ഒരു 5 മണി 5:30 എണീറ്റിട്ട് ഞങ്ങൾ നടക്കാൻ പോകും പാട്ടൊക്കെ വെച്ചിട്ട്. അത് കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾ വർക്കൗട്ട് ചെയ്യും, എന്നിട്ട് പിന്നെ ഹോസ്റ്റലിലാണല്ലോ ഫുൾ ടൈം. പിന്നെ എന്തെങ്കിലും വർക്ക് ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെയും നടക്കാൻ പോകും. അപ്പോൾ നമ്മൾ വെറുതെ ഇരിപ്പൊന്നുമില്ല, നമ്മൾ എന്താ പറയുക, നടത്തം കാർഡിയോ ഒക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സ്റ്റെപ്പ് കയറി ഇറങ്ങൽ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ വർക്കുള്ള ദിവസങ്ങളിൽ രാത്രിയേ വർക്കൗട്ട് ചെയ്യാൻ പറ്റുള്ളൂ, പിന്നെ രാത്രി ഓപ്പൺ ജിമ്മിലും പോകും. അങ്ങനെയാണ് എൻ്റെ ഡെയിലി റുട്ടീൻ. പിന്നെ അത് കൂടാതെയുള്ള ഞാൻ ചെയ്യുന്ന വർക്കൗട്ട് വീഡിയോസ് ഇല്ലേ, അത് ഞാൻ ശനി ഞായറും കിട്ടുമ്പോൾ വീഡിയോ എടുത്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം. ഇപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് ചോദിച്ച രണ്ടുപേർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിപ്പോൾ ഷൂട്ട് ചെയ്തതിൽ, പോരായ്മകളുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇഷ്ടമുള്ളതുകൊണ്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടവും സപ്പോർട്ടും ഇനിയും വേണം. പിന്നെ രാത്രിയുടെ ഫുഡ് ചപ്പാത്തിയും വഴുതനങ്ങയും ഒരു കറി നല്ലതായിരുന്നു കേട്ടോ.